സംസ്ഥാന സ്കൂൾ കലോത്സവ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള ഏഷ്യൻ ന്യൂസിന്റെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ തുടരുകയാണ്. പഴയ മോഹനൻ നമ്പൂതിരിക്കൊപ്പം ഒരു അതിഥി കൂടി നമ്മുടെ ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്, മുൻ കലാപ്രതിഭ ബോബി കൃഷ്ണ. പഠനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ബോബി, ഏത് വർഷമായിരുന്നു കലാപ്രതിഭയായത്? 1997. അതായത് 37-ാമത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലാണ് കലാപ്രതിഭയായത്. എറണാകുളത്ത് വെച്ച് നടന്നത്. ഏതൊക്കെ ഇനങ്ങളിലായിരുന്നു ഒന്ന് മത്സരിച്ചത് ഓർമ്മയുണ്ടോ? അല്ല, തീർച്ചയായും. പിന്നെ ഭരതനാട്യം, കുച്ചുപ്പിടി, ഓട്ടംതുള്ളൽ, കഥകളി, ഫാൻസി ഡ്രസ്, ഇത്ര ഐറ്റത്തിനായിരുന്നു അന്ന് ഞാൻ പങ്കെടുത്തത്. കഥാപ്രസംഗം ഇത്ര എണ്ണത്തിൽ പങ്കെടുത്തു. ഓക്കെ, അന്ന് കലാപ്രതിഭയുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരുന്നു? ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികൾക്കാണ് കലാപ്രതിഭ കൊടുക്കുന്നത്. ഓക്കെ, ഈ കലാപ്രതിഭ ലക്ഷ്യം വെച്ചാണോ ഇത്ര ഇനങ്ങളിൽ മത്സരിച്ച്? അതോ ഇല്ല, കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള താല്പര്യം കൊണ്ടോ? തീർച്ചയായിട്ടും കലാപ്രതിഭയാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഐറ്റത്തിൽ, അല്ലെങ്കിൽ അതൊരു കള്ളമായി പോകും. എൻ്റെ പ്രധാന ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ മത്സരിച്ചുകൊണ്ടിരുന്നത് കഥകളിയും ഡാൻസ് ഐറ്റംസും മാത്രമായിരുന്നു. അപ്പോൾ കഥാപ്രസംഗം, ഫാൻസി ഡ്രസ്സ് പോലുള്ള ഐറ്റം ഞാൻ കോമ്പറ്റീഷന് വേണ്ടി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതിൽ ഞാൻ കൂടുതലായിട്ട് നൈപുണ്യമൊന്നും നേടിയിട്ടില്ല. അപ്പോൾ അതൊരു കോമ്പറ്റീഷൻ മൈൻഡ് കൊണ്ട് മാത്രം പഠിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. കാരണം ഇങ്ങനെ ഒരു റൂള് വരുമ്പോഴത്തേക്ക്, ഏറ്റവും കൂടുതൽ പോയിന്റ് വരുന്ന കുട്ടി നൃത്തം നൃത്തേതരം ഐറ്റം വരുമ്പോഴത്തേക്ക് നമുക്ക് അതും കൂടെ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടും, സോ കോൾഡ് ഈ കലാപ്രതിഭ എന്നുള്ള ആ ഒരു ഗ്ലാമർ ടാഗിന് വേണ്ടിയിട്ട് നമുക്ക് അതിനു വേണ്ടി അന്ന് മത്സരിക്കേണ്ടി വന്നതാണ്. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ഡോക്ടറാണ്, ഡെർമറ്റോളജിസ്റ്റാണ്. എവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഞാൻ ഹെൽത്ത് സർവീസിലാണ്, ഗവൺമെന്റ് ഹെൽത്ത് സർവീസിലെ ചെങ്ങന്നൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ. കലാപ്രതിഭ കലാതിലകമാവുന്നവർക്കൊക്കെ മെഡിക്കൽ എൻട്രൻസിൽ ആ കാലത്ത്? ആ കാലത്തെന്നല്ല, ഇത് 1997-ലോ 1998 ഈ ഒരു റിസർവേഷൻ കൊണ്ടുവരുന്നത്. അതിപ്പോൾ നേരത്തെ അതിനു മുമ്പ് തന്നെ സ്പോർട്സ് കോട്ടയിലാണെങ്കിലും ശരി, NCC കേഡറ്റിലാണെങ്കിലും അങ്ങനെ ഒരു കോട്ട ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എന്തുകൊണ്ട് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക്, പക്ഷേ അതിന് മാനദണ്ഡം വേണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഈ ഒരു കോട്ടയിൽ, പക്ഷേ അത് MBBS സീറ്റിന് മാത്രമാണ് ആ ഒരു റിസർവേഷൻ വരുന്നത്. അത് കഴിഞ്ഞ പക്ഷേ അത് എടുത്തു കളയുകയും ചെയ്തു. അതിൽ കൂടുതൽ പഠനത്തിന് വേണ്ടിയിട്ടോ ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ടോ ഒരു ഇതില്ല. എനിക്ക് അടുത്ത ബുള്ളറ്റിൻ്റെ സമയമാകേണ്ട, അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കും. അതിലും വൈകിയാണ് എത്തിയത്, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാനായിട്ട് സമയമില്ല. പഴയത്തിനോട് ഒറ്റൊരു ചോദ്യം കൊണ്ട് ചോദിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇത്ര ഏറെ ആളുകളെ നല്ല ഭക്ഷണം ഉണ്ടാക്കി രസിപ്പിക്കുന്ന ആള് വീട്ടിൽ ചെന്ന സ്വന്തമായിട്ടാണോ പാചകം ചെയ്യുന്നത്, അതോ വീട്ടുകാരിയാണോ? ഇല്ല, വീട്ടിൽ സ്വന്തമായിട്ട് പാചകം ചെയ്യാറ് പതിവില്ല. ഓക്കെ, അപ്പോൾ വീട്ടുകാർക്ക് ഈ കൈപുണ്യം അനുഭവിക്കാനുള്ള യോഗമില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് കലോത്സവ വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പുത്തരിക്കണ്ടത്തെ പ്രധാന വേദികരികൾ സജ്ജമാക്കിയിരിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഈ പ്രത്യേക സ്റ്റുഡിയോയിൽ നിന്ന് ഓരോ മണിക്കൂറിലും തുടരും. നമസ്കാരം.